പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീഷ് പോത്തൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന പുതിയ മലയാളം സിനിമയാണ് പ്രകാശൻ പരക്കട്ടെ. ഈ സിനിമയുടെ സെൻസർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമ 2022 ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യുന്നത്. തുളസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാവുന്ന ആടുജീവിതം സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2022 മാർച്ചോടായിരിക്കും സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂളിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 90 ദിവസത്തോളമാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുള്ളത്. ജോർദാനിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഇനി ആരംഭിക്കുന്നത്. അജിത് നായകനാവുന്ന തമിഴ് ഫിലിം വലിമയുടെ ട്രെയിലർ റിലീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് നാളെ ഉണ്ടാവുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഹുമ ഖുറേഷിയാണ് സിനിമയിൽ നായികയെ അഭിനയിക്കുന്നത്. സിനിമ പൊങ്കലിനാണ് റിലീസ് ചെയ്യുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോഡാഡി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. കനിക, മീന, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച വിക്രമാദിത്യൻ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു. വിക്രമാദിത്യൻ സിനിമ സംവിധാനം ചെയ്ത ലാർഡ് ജോസിനെ സിനിമയുടെ സീക്വൽ വരുന്ന ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകളിലാണെന്നും ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ, നമിത പ്രബോധ് എന്നിവർ കൂടാതെ പുതിയ ആക്ടേഴ്സും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. 2021 ഓരോ ഇൻഡസ്ട്രിയിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ ഏതെല്ലാമെന്ന് നോക്കാം. മലയാളത്തിൽ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് സിനിമയാണ് 2021 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. തമിഴിൽ രജനീകാന്ത് നായകനായ അണ്ണാത്തെ സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. തെലുങ്കിൽ അല്ലു അർജുൻ നായകനായ പുഷ്പയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. ഹിന്ദിയിൽ അക്ഷയ്കുമാർ നായകനായ സൂര്യവംശിയാണ് ഏറ്റവും കളക്ഷൻ നേടിയത്. കന്നഡയിൽ ദർശൻ നായകനായ റോബർട്ട് സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. തുടർന്നും ഫിലിം ന്യൂസ്, ഫിലിം അപ്ഡേറ്റുകൾ എന്നിവ അറിയുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.